ജീർണാവസ്ഥയിലുള്ള ആലുവ വെസ്റ്റ് വില്ലേജ് ഓഫീസിന്റെ നിലവിലെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധ ധർണയുമായി പൗരാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകർ. ധർണാ സമരത്തിൽ പരിസ്ഥിതി സംരക്ഷണ സംഘം പ്രസിഡന്റ് ചിന്നൻ ടി പൈനാടത്ത് ഉദ്ഘാടകനായി. ആലുവ വെസ്റ്റ് വില്ലേജ് ഓഫീസിന്റെ നിലവിലെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും ഇതിനോട് ചേർന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പൗരാവകാശ സംരക്ഷണ സമിതി ധർണ നടത്തിയത്. സംസ്ഥാന സർക്കാർ സ്മാർട്ട് വില്ലേജ് ഓഫീസായി പ്രഖ്യാപിച്ചിട്ടുള്ള ആലുവ വെസ്റ്റ് വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം നിലവിൽ ചോർന്നൊലിച്ച് ഫയലുകളും മറ്റു രേഖകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർ കൂട ചൂടിക്കൊണ്ട് ജോലി ചെയ്യുന്ന ഈ ഓഫീസിൽ പൊതുജനങ്ങൾക്ക് നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടിലാണ്. ശുചിമുറികളും ഭിന്നശേഷിക്കാർക്ക് റാമ്പ് സൗകര്യത്തോടും കൂടിയ പുതിയ ഓഫീസിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന പദ്ധതി എത്രയും വേഗം തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതിയും നൽകിയിരുന്നു. ധർണസമരം പരിസ്ഥിതി സംരക്ഷണ സംഘം പ്രസിഡന്റ് ചിന്നൻ ടി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. സമിതി വൈസ് പ്രസിഡന്റ് MM ഹൈദ്രോസുകുട്ടി അധ്യക്ഷത വഹിച്ചു. പൗരാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളായ സാബു പരിയാരത്ത്, AV റോയ്, സുലൈമാൻ അമ്പലപ്പറമ്പ്, ഹനീഫ കുട്ടോത്ത്, ഷെമീർ കല്ലുങ്കൽ, അബ്ബാസ് തോഷിബാപുരം, മുൻ കൌൺസിലർ മുഹമ്മദ് ബഷീർ, സലീം KM, മോഹൻ റാവു, സാജു തറയിൽ, VA കുഞ്ഞു മുഹമ്മദ്, ബാവക്കുട്ടി ബഷീർ എന്നിവർ നേതൃത്വം നൽകി. ഇത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭരണകൂടത്തിന്റെ പ്രോട്ടോകോൾ തടസ്സങ്ങളാണ് പലപ്പോഴും പല സംരംഭങ്ങളുടെയും ഉദ്ഘാടനം വരെ താമസിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രവർത്തനം കഴിഞ്ഞ, അതിന്റെ മുഴുവൻ പണിയും കഴിഞ്ഞ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പാലങ്ങളും അപ്രോച്ച് റോഡുകളും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ജനങ്ങളോട് ചെയ്യുന്ന ദോഷകരമായ ഒരു പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭരണകൂടങ്ങൾക്ക് അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ആക്ഷേപകരമായ ഒരു സംഗതി കൂടിയാണ്. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ പിറകിലുള്ള ഈ വില്ലേജ് ഓഫീസിന്റെ പേര് സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്നാണ്. സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് മറ്റ് വില്ലേജ് ഓഫീസുകൾക്ക് മാതൃകയും മറ്റ് സർക്കാർ ഓഫീസുകൾക്ക് മാതൃകയുമായി പ്രവർത്തിക്കേണ്ട ഒരു ഓഫീസാണ്. ന്യൂസ് ബ്യൂറോ ആലുവ. ഭാരതമാത കോളേജ് ഓഫ് കോമേഴ്സ് ആൻഡ് ആർട്സ് ചൂണ്ടി ആലുവ ഇസ് എ പ്രോജക്ട് ഓഫ് ദി ആർച്ച്ഡയസ് ഓഫ് എറണാകുളം അങ്കമാലി. വി ഓഫർ BCom, BCA, BBA, BA English, BSW ആൻഡ് MCom കോഴ്സസ്.